വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കുന്നത് മുതൽ ഭൂകമ്പത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും വരെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്ന പല ഉപകരണങ്ങളും ലോകമെമ്പാടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ അമ്പരപ്പിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ കണ്ടു നോക്കാം ഈ വീഡിയോയിൽ. ലൈൻ ത്രോവർ, ചെറിയൊരു വീപ്പക്കുറ്റി പോലിരിക്കുന്ന ഈ ഉപകരണം റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ കയറും കേബിളുമൊക്കെ വലിയ ദൂരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 300 മീറ്റർ വരെ ഇതുപയോഗിച്ച് കേബിൾ എത്തിക്കാൻ സാധിക്കും. ഇത് തെറിച്ചു പോകുന്ന വഴി കൃത്യമായി കാണാൻ വേണ്ടി അതിൻ്റെ പുറകിൽ നിന്നും പുക ചീറ്റുന്ന ഒരു സെറ്റപ്പുമുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് തന്നെ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാവശ്യമായ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും. ഫൈൻഡർ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന മനുഷ്യരെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്. റഡാർ ടെക്നോളജി ഉപയോഗിച്ച് 6 മീറ്റർ കോൺക്രീറ്റിൻ്റെ അടിയിൽ വരെ കിടക്കുന്ന മനുഷ്യരുടെ ഹൃദയമിടിപ്പ് തിരിച്ചറിയാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. നേപ്പാളിൽ ഭൂകമ്പമുണ്ടായപ്പോൾ അവിടെ നിന്നും ആൾക്കാരെ രക്ഷിക്കാനും ഇതുപയോഗിച്ചിരുന്നു. എർത്ത്ക്വേക്ക് പ്രൂഫ് ടേബിൾ, ലോകമെമ്പാടും കോടിക്കണക്കിന് കുട്ടികളാണ് ദിവസവും ഭൂകമ്പത്തിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഭൂകമ്പം വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് മേശയുടെ അടിയിൽ കയറുക എന്നത്. അതിനായി ബലമില്ലാത്ത മേശകൾക്ക് പകരം കണ്ടുപിടിച്ചതാണ് ഈ ഹൈടെക് മേശ. കണ്ടാൽ ഒരു സാധാരണ മേശ പോലെ ഇരിക്കുമെങ്കിലും 1 ടൺ ഭാരം വരെ താങ്ങാനുള്ള ശേഷി ഇതിനുണ്ട്. എന്നാൽ സാധാരണ ഒരു മേശയുടെ അത്രയും വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ എന്നതുകൊണ്ട് 2 കുട്ടികൾക്ക് വളരെ സിമ്പിളായി ഇതെടുത്തു മാറ്റാനും സാധിക്കുന്നതാണ്. ഭൂകമ്പ സാധ്യത കൂടുതലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കണ്ടുപിടുത്തം തന്നെയാണിത്. സ്ലൈഡർ, വലിയ കെട്ടിടങ്ങളിൽ തീപിടുത്തം പോലുള്ള എന്തെങ്കിലും എമർജൻസി സംഭവിച്ചാൽ തിക്കും തിരക്കും കാരണം ആൾക്കാരെ പുറത്തെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് ഇത്തരം സ്ലൈഡറുകൾ. വെറും 6 സെക്കൻഡ് കൊണ്ട് ആക്ടിവേറ്റ് ആകുന്ന ഇവയിലൂടെ മിനിറ്റിൽ 30 പേർക്ക് വരെ ഊർന്ന് താഴെയെത്താൻ സാധിക്കും. ഏതെങ്കിലും ഒരു ജനാലയുടെ സൈഡിൽ ഇത് സിമ്പിളായി ഘടിപ്പിക്കാനും പറ്റുന്നതാണ്. നിലവിലിത് കെട്ടിടങ്ങളുടെ 4-ാമത്തെ നില വരെ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കൂ. സേഫ് ബാക്ക്, ഇതാണ് സേഫ് ബാക്ക് SBX. മഞ്ഞിനടിയിൽ പെട്ടുപോകുന്നവർക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ബാക്ക് പാക്ക്. ഇതുണ്ടെങ്കിൽ മഞ്ഞിനടിയിൽ പെട്ടുപോയാലും 90 മിനിറ്റ് വരെ ശ്വാസം മുട്ടാതെ ഓക്സിജൻ സപ്ലൈ കിട്ടുന്നുണ്ടാവും. മാത്രമല്ല, കാർബൺ ഡയോക്സൈഡും നീക്കം ചെയ്യുന്നു. -30 ഡിഗ്രി സെൽഷ്യസിൽ വരെ വർക്ക് ചെയ്യുന്ന ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 1.5 കിലോ ഭാരം പോലുമില്ലാത്ത ഇത് ഒരു ബാക്ക് പാക്കിൻ്റെ കൂടെയോ അല്ലാതെയോ ഒക്കെ സിമ്പിളായി ധരിക്കാവുന്നതാണ്. അതിൻ്റെ സൈഡിലെ ഒരു സ്ട്രാപ്പ് വലിച്ചു കഴിയുമ്പോൾ ഒരു മോട്ടോർ പ്രവർത്തിച്ച് ചുറ്റുവട്ടത്തിൽ നിന്നും ഓക്സിജൻ എടുത്ത് മുഖഭാഗത്തേക്ക് സപ്ലൈ ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഡെബ്രി ബാരിയർ, ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിക്കുന്നതാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതിനോടൊപ്പം ഉണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങളും. ഇതൊരു പരിധിവരെ തടയാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡിൽ ഉപയോഗിക്കുന്നതാണ് ഈ കൂറ്റൻ നെറ്റുകൾ. വെറും 3 പീസുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ നെറ്റിന് 12,000 ക്യൂബിക് മീറ്റർ അളവിലുള്ള കല്ലും മണ്ണും വരെ താങ്ങാനുള്ള ശേഷിയുണ്ട്. ആവശ്യത്തിനനുസരിച്ച് പല നീളത്തിലും ഇത് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും എന്തെങ്കിലുമൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കാം. റോക്ക് ഫാൾ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഫിലിപ്പീൻസിലെ മക്കാഫറി എന്ന കമ്പനിയും ഇപ്പോൾ കണ്ടതിന് സമാനമായ ഒരു തരം നെറ്റാണ് നിർമ്മിക്കുന്നത്. കല്ലുരുണ്ട് വീഴാൻ സാധ്യതയുള്ള റോഡുകളുടെ സൈഡിലാണ് ഇവർ നെറ്റ് കെട്ടുന്നത് എന്ന് മാത്രം. മണ്ണിടിച്ചിൽ കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നത് ഫിലിപ്പീൻസിലെ മലനിരകളിൽ സ്ഥിരം സംഭവിക്കാറുള്ളൊരു കാര്യമാണ്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് വളരെ വിപുലമായ രീതിയിൽ 1,000,000 കിലോമീറ്റർ റോഡിൽ ഇത്തരം നെറ്റ് കൊടുത്തിരിക്കുന്നത്. കല്ലുരുണ്ട് വീഴുന്നത് തടയാൻ മാത്രമല്ല, ഈ നെറ്റുകൾക്കിടയിലൂടെ ചെടികൾ വളരുന്നത് വഴി മണ്ണിനെ കൂടുതൽ ബലമുള്ളതാക്കാനും ഇത് സഹായിക്കുന്നു. ആൻറ്റി ടാനിക്, ഇൻസ്റ്റൻറ്റ് റിലീഫ് എന്ന ഈ ലൈഫ് ബോട്ട് ഐഡിയ മുങ്ങുന്ന കപ്പലുകളിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. വാഫിൾ പോലുള്ള ഇതിൻ്റെ പ്രത്യേക ഡിസൈൻ ഉപയോഗിച്ച് പരമാവധി ആൾക്കാരെ വെള്ളത്തിൽ മുങ്ങാതെ രക്ഷിക്കാൻ സാധിക്കും. ഇതുണ്ടെങ്കിൽ ടൈറ്റാനിക് പോലൊരു അപകടം സംഭവിക്കില്ല എന്ന അർത്ഥത്തിലാണ് ഇതിനെ ആൻറ്റി ടാനിക് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനാണ് വെറും 1 മിനിറ്റ് കൊണ്ട് തുറന്നു വരുന്ന ഈ ലൈഫ് ബോട്ട്. വളരെ എളുപ്പത്തിൽ 100 കണക്കിന് ആൾക്കാരെ വരെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ചെറിയ ബോട്ടുകളിൽ ഉപയോഗിക്കാവുന്ന 50 പേർക്കോളം ഇരിക്കാൻ സാധിക്കുന്ന ഈ ലൈഫ് ബോട്ട്. ഫ്ലഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, അമേരിക്കയിലൊക്കെ വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ് എന്ന് തോന്നിയാൽ വീടുകളും കടകളുമൊക്കെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സർവീസുകളുണ്ട്. ലൈറ്റായ പാനലുകളും ഷീറ്റുകളും ഉപയോഗിച്ച് വെള്ളം ഒരു തുള്ളി പോലും അകത്തേക്ക് കടക്കാത്ത രീതിയിൽ ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളും ഇവർ കവർ ചെയ്യുന്നു. അതും വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും.
ഫ്ലഡ് വർക്ക്സ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു ഉപകരണമാണ് ഫ്ലഡ് വർക്ക്സ്. 4 അടി നീളമുള്ള പല ബ്ലോക്കുകൾ ചേർത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചു വെച്ചാൽ 1 അടി ഉയരത്തിൽ വരെയുള്ള വെള്ളത്തിന് തടയാൻ സാധിക്കും. വെള്ളം നിറയ്ക്കുന്നതിനാവശ്യമായ ഹോസും സെറ്റപ്പുമെല്ലാം ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് മാറ്റിവിടാനൊക്കെ ഇതുപയോഗിക്കാം. കിഞ്ചി. ലോകമെമ്പാടും ഓരോ വർഷവും മുങ്ങി മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. അവിടെയാണ് കിഞ്ചി എന്ന ഈ ഉപകരണത്തിൻ്റെ ആവശ്യം വരുന്നത്. ഡൈവിങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ കയ്യിൽ കെട്ടാവുന്ന ഇത് ഒരൊറ്റ സ്വിച്ച് ഞെക്കുന്നത് വഴി വലുതാകുന്നു. ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു കോമ്പസും വിസിലുമുണ്ട്. ജീവൻ രക്ഷിക്കാൻ ഇതിനും നല്ലൊരു ഉപകരണം വേറെ കാണില്ല. എങ്ങനെയുണ്ടായിരുന്നു അതിശയിപ്പിക്കുന്ന ഈ ഉപകരണങ്ങൾ? ഇതിലേതൊക്കെയാണ് നമ്മുടെ നാട്ടിലും വരണം എന്ന് നിങ്ങൾക്ക് തോന്നിയത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.